ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രോയിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ടൂൾസാണ് ആവശ്യമുള്ളത്, ഇപ്പോൾ ഞാൻ എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഇന്ന് വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന A4 പേപ്പറാണ്, 70 GSM A4 പേപ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കും ഈ സൈസ് പേപ്പർ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ GSM കൂടിയ പേപ്പർ, അത്യാവശ്യം GSM കൂടിയ പേപ്പറാണ്. ഇച്ചിരി കട്ടി കാണും, അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ GSM കൂടിയ പേപ്പർ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു GSM ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് 30 cm സ്കെയിലാണ്. 30 cm സ്കെയില് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതായത് നമുക്ക് ഗ്രിഡ് ലൈൻസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് വാങ്ങുകയാണെങ്കിൽ A4 സൈസ് പേപ്പറിൻ്റെ കറക്റ്റ് നീളത്തിൽ നമുക്ക് ഈ സ്കെയിലിൽ കിട്ടുന്നുണ്ട്, അതായത് വരയ്ക്കാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും. അപ്പം മാക്സിമം ഈ സ്കെയിൽ തന്നെ വാങ്ങി ഉപയോഗിക്കുക നിങ്ങൾ. പിന്നെ മെക്കാനിക്കൽ പെൻസിലാണ്, ഇത് ക്യാമലിൻ്റെ മെക്കാനിക്കൽ പെൻസിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഗ്രിഡ് ലൈൻസ് ഇടാൻ വേണ്ടിയും ഫേസ് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രിഡ് ലൈൻസ് ഇടുമ്പം ഇത് വെച്ചിടുകയാണെങ്കിൽ നമുക്ക് മായ്ക്കാൻ എളുപ്പം ഉണ്ടായിരിക്കും, അതായത് ജസ്റ്റ് ചെറിയ ലൈൻസ്, ചെറിയ ഡാർക്ക് വരാതെ, ജസ്റ്റ് ചെറിയ ലൈറ്റായ ലൈൻസ് വരുന്നത്, അപ്പോൾ നമുക്ക് മായ്ക്കാൻ എളുപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ മെക്കാനിക് പെൻസിൽ വാങ്ങുക. പിന്നെ ഉള്ളത് ബ്രഷാണ്. ബ്രഷ് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ബ്രഷ് ഉപയോഗിക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം കോട്ടൺ ബഡ്സ് വേണേലും ഉപയോഗിക്കാം, അപ്പം അതും എൻ്റെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാലും മതി, കുഴപ്പമില്ല, ബ്രഷില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് പെൻസിലാണ്. ഞാൻ ഉപയോഗിക്കുന്ന അപ്സരയുടെ നോർമൽ പെൻസിലാണ്, ഇതിന് 5 രൂപയെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ പെൻസിൽ തന്നെ വാങ്ങി ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേറെ പെൻസിൽ വേണേലും ഉപയോഗിച്ച് നോക്കാം. പിന്നെ വരുന്നത് മോണോ ഇറൈസറാണ്. മോണോ ഇറൈസർ ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇറൈസറാണ്. നമ്മൾ വാങ്ങിക്കുന്ന ഇറൈസറിനേക്കാളും എനിക്ക് ഇത് ഇച്ചിരി കംഫർട്ടായിട്ട് വന്നിട്ട് ഇതാണ്, ഞാനിത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഡ് ലൈൻസ് ഒക്കെ മായ്ക്കാനും പിന്നെ അത്യാവശ്യം എന്താ ഹൈലൈറ്റ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. നമ്മൾ പോർട്രേറ്റൊക്കെ ചെയ്യുമ്പോൾ എന്താ ഇതുപോലെ മായ്ക്കേണ്ട സ്ഥലങ്ങളൊക്കെ വരും, ലൈൻസൊക്കെ മായ്ക്കേണ്ട വരുമ്പോൾ ഇതുപോലെ വലിയ ഇറൈസർ ആണെങ്കിൽ നമുക്ക് മായ്ക്കുമ്പോൾ ലൈൻസ് മാത്രമല്ല, അതിൻ്റെ ചുറ്റുപാടുകൾ നമ്മൾ വരച്ച ഭാഗങ്ങളൊക്കെ മാഞ്ഞു പോകും. അപ്പോൾ അതേസമയം മോണോ ഇറൈസർ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ലൈൻസ് മാത്രമായിട്ട് നമുക്ക് മായ്ച്ചെടുക്കാൻ സാധിക്കും, ഗ്രിഡ് ലൈൻസ് മാത്രമായിട്ട്. അപ്പോൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ മോണോ ഇറൈസറാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്, ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ലിങ്ക് വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈസിയായിട്ട്, അല്ലെങ്കിൽ ഈ മോണോ ഇറൈസർ നിങ്ങൾക്ക് വാങ്ങിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വലിയ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ കാണും, അപ്പോഴേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്തൊക്കെ ടൂൾസ് ആയിരിക്കും വാങ്ങേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.